ഹായ് എവരിബഡീസ്, വെൽക്കം ബാക്ക്. ആൻഡ് ദിസ് ഈസ് മീ. ഇന്നത്തെ ഒരു മൂവി റിവ്യൂ ആണ്. അപ്പോൾ പവി കെയർ ടേക്കർ എന്ന മൂവി ഞാൻ ജസ്റ്റ് പോയി കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് കണ്ടപ്പോൾ എങ്ങനെ തോന്നി, ജസ്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് ഫുള്ള് നിങ്ങൾ വീഡിയോ കാണുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ താങ്ക് കമ്മ്യൂണിസ് വേറെ ഒന്നും പറയില്ല, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് പറയാനാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദിലീപ് ഭട്ടനാണ് ഈ മൂവിലെ മെയിൻ ഹീറോ. വിനീത് കുമാറാണ് എൻ്റെ ഡയറക്ടർ, ദിലീപ് ഭട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസർ, രാജേഷ് രാഘവനാണ് എൻ്റെ റൈറ്റർ, മിഥുൻ മുകുന്ദനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നീല കണിക എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, ആ സോങ് കൊള്ളാം, മേക്ക് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കൊള്ളാം. അതിന് പുറമേ പുറമെ നമ്മുടെ ദിലീപ് ഭട്ടനും വിനീത് കുമാറും കൂടെ ചേർന്ന് കമ്പയിൻ ചെയ്തെടുത്തിരിക്കുന്ന മൂവിയാണ് നമ്മുടെ ഈ ഒരു പവി കെയർ ടേക്കർ എന്ന് പറയുന്ന മൂവി. അപ്പം നെക്സ്റ്റ് ഞാൻ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഈ മൂവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാണെങ്കിൽ ദിലീപ് ഭട്ടിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള നല്ലൊരു ചിരിക്കാനൊക്കെ ഒരുപാട് എലമെൻ്റൊക്കെ ഉള്ള ഒരു സിനിമ എന്നൊക്കെ തോന്നി. നമുക്കറിയാം ദിലീപ് ഭട്ടനൊക്കെ കയ്യിൽ നിന്ന് ഒരുപാട് ആക്ഷൻ കോമഡിയൊക്കെ ഇടുന്ന ഒരു ആക്ടറാണ്. നമുക്കറിയാം ദിലീപ് ഭട്ടൻ്റെ പഴയ സിനിമയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇപ്പം പരിശുരാജ് അല്ല, മറ്റേ നമ്മുടെ സ്പിരിറ്റൊക്കെ കിടത്തില്ല ദിലീപ് ഭട്ടൻ. അതിലൊക്കെ ഒരുപാട് കോമഡീസ് ഒക്കെ ഇല്ലേ. ഇപ്പം അന്ന് എന്തിനാ സി ആർ ഡി ന്യൂസിലൊക്കെ ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേപോലെയുള്ള ഒരുപാട് കോമഡീസ് ഒക്കെ കയ്യിൽ നിന്നിട്ട് ദിലീപ് ഭട്ടൻ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരുപാട് സീക്വൻസ് ഉണ്ട്. നമ്മളിൽ ഒരുപാട് ചിരിക്കാനുണ്ടെന്ന് കുറച്ച് എലമെൻറ്റ്സ്. അപ്പൊ ചില എലമെന്റ്സ് വെറുതെ ചിരിക്കാൻ, ഇപ്പൊ ഈ പണ്ടത്തെ ഓൾഡ് ഫാഷൻ സീക്വൻസുകളില്ലേ, ഇപ്പൊ ഒരു പച്ചക്കറിക്കാരി ഒരു സ്ത്രീ പച്ചക്കറി കൊണ്ട് വരികയാണ്. അപ്പൊ ആ ഇതിന്റെ തട്ടി, ആ പച്ചക്കറി ഫുള്ള് തട്ടി താഴേക്ക് വരികയാണ്. ഉടനെ ആൾക്കാർ ഫുള്ള് തിയേറ്ററിലേക്ക് ചിരിയായി. ഇതിലെന്ത് കോമഡിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതൊക്കെ ഒരു പണ്ടത്തെ ഒരു സീക്വൻസ് ആണ്, ഇങ്ങനത്തെ ഒരു കോമഡി ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. എൻ്റെ അടുത്തൊരാളുണ്ടായിരുന്നു, ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എൻ്റെ അടുത്തൊരാളുണ്ടായിരുന്നു. അയാളിന് ചുമ്മാ ഒരു ചെറുത് കിട്ടിയാൽ മതി, ചുമ്മാ ചിരിച്ചോളും. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും ചിരി വരുന്നില്ല. സംഭവം ഞാൻ ചിരിക്കണേ ഇയാൾ ചിരിക്കുന്നതാണ് ഞാൻ ചിരിക്കുന്നത്, സംഭവം എനിക്ക് ചിരിയെന്ന് പറഞ്ഞില്ല. ബാക്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് പറയുന്ന ഒരുപാടുണ്ട്, അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞില്ല, ഇനിയുണ്ട് കുറച്ച് സീക്വൻസ്. അരിപ്പൊടി മുളകുപൊടിയൊക്കെ തലയിൽ വരുമ്പോൾ ഉള്ള ഒരു അതൊക്കെ ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ അവരുടെ മിക്ക പഴയ സിനിമയിലൊക്കെ ഉള്ളതാണ്. എനിക്ക് ചിരിക്കാനെന്ന പേഴ്സണൽ എനിക്കൊന്നും തോന്നിയില്ല. ബാക്കി പുറകിലും സൈഡിലുള്ളവരൊക്കെ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെയായിരുന്നു. എനിക്ക് അത്യാവശ്യം കോമഡി ആയിട്ട് തോന്നില്ല. പിന്നെ വേറൊന്നുമുണ്ട്, കോണിപ്പടിയിലേക്ക് എടുത്ത് ചാടിയിട്ട് ഉരുണ്ട് വരുന്ന സീക്വൻസ്, ഇതൊക്കെ കാണുമ്പോൾ ആളുകളെ ചിരി കാണണം. എനിക്കറിയത്തില്ല, എനിക്ക് എന്റെ ചിരിക്ക് അങ്ങനെ വല്ലാതെ. പക്ഷെ കോണിപ്പടിയിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും തോന്നി. അതൊക്കെ പഴയൊരു ഓൾഡ് സീക്വൻസാണ് ഇങ്ങനെയൊക്കെ ചിരിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാതെയും ഒരുപാട് ഈ ഓരോ പ്രോപ്പർട്ടീസൊക്കെ വെച്ച് ചിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിരിക്കാനുണ്ടെന്ന് വെച്ചാൽ ചിരിക്കാനുണ്ട്, ബോറടിക്കുമെന്ന് വെച്ചാൽ ബോറടിക്കത്തില്ല. കൊള്ളാം, നല്ലൊരു മൂവി ആയിരുന്നില്ല, കണ്ടിരിക്കാൻ കൊള്ളാം, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ കൊള്ളാം, അത്രയേ ഉള്ളൂ. അതായത് പുറമേട്ട് ഈ മൂവിയിൽ സെറ്റ് സിറ്റുവേഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അതിന് പുറമേ എന്താ പറയുക, ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ ഒരു ഫൈറ്റ് സീൻ കൊണ്ടുവന്ന പോലെ ഉണ്ട്, കാരണം ഇത്രയുണ്ടേ. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫൈറ്റ് സീൻ, അത് ചുമ്മാ വെറുതെ ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ കുറച്ച് സെറ്റായിരുന്നു, പിന്നെ ആ വിഷമൊക്കെ ഓവർകം ചെയ്ത് വരികയായിരുന്നു. ഞാൻ പറയാനുള്ളത് വേറൊരു വലിയ കാര്യം ഇതിലുണ്ട്, ഇതിൽ VFX എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലൊരു മരപ്പട്ടിയുടെ സീക്വൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. മരപ്പട്ടി മനസ്സിലായോ, മരപ്പട്ടി ഒറിജിനലല്ല സംഭവം, VFX എഫക്റ്റാണ്. VFX ആ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ മരപ്പട്ടി ഒറിജിനലാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. അത് ഈ എഡിറ്റ് ചെയ്തെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. VFX എഫക്റ്റ് ആ ചെയ്തിരിക്കുന്ന ആളിനെ സമ്മതിക്കണം, അതാരെന്ന് എനിക്ക് അറിയത്തില്ല. പൊളി മുത്തേ പൊളി. അപ്പം നിങ്ങൾക്ക് അറിയാൻ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു അടുത്ത കാര്യം, ഇതിനൊരു മൂന്നാമത്തെ കാര്യം, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബോഡി ഗാർഡ് നമ്മുടെ സിനിമയിൽ, ബോഡി ഗാർഡ് പൊതുവിരിക്കാം, ബോഡി ഗാർഡ് നമ്മുടെ നയൻതാര ദിലീപിനെ അഭിനയിച്ചില്ല. ആ ബോഡി ഗാർഡ് സിനിമയുടെ ഒരു സ്റ്റോറി ട്രാക്ക് പോലെ എനിക്ക് തോന്നി. ഈ സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയായിരുന്നു. അത് എനിക്ക് തോന്നിയാണ്, നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് ബോഡി ഗാർഡ് സിനിമ പോലെ ചെറുതായിട്ടൊന്ന് തോന്നി. ഫൈവ് സീക്വൻസ് വെറുതെ കൊണ്ടുവന്നേ ആയാലും അത് നല്ലോണം ഒന്ന് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ഫാമിലിക്ക് ഓഡിയൻസിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മൂവി തന്നെയാണ് നമുക്ക് പറയാം. ഇറ്റ്സ് ഗുഡ് മൂവി, ഞാൻ കൊള്ളില്ല എന്ന് പറയില്ല, നല്ലൊരു സിനിമ. ദിലീപ് ഭട്ടൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള നല്ലൊരു കോമഡിയൊക്കെ ഫിൽ ചെയ്ത് തരുന്ന നല്ലൊരു മൂവിയായിട്ട് തോന്നി. എനിക്ക് ബേസിലി ചുമ്മാ കണ്ടിരിക്കാൻ കൊള്ളാം, ജസ്റ്റ് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. ബോറിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ബോറിംഗ് ഇല്ല,
അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കൊള്ളാം, നല്ലൊരു മൂവി ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. അപ്പോൾ ഇതേപോലെ നല്ല നല്ല മൂവി റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ ഈ ചാനലിൽ വരും. എൻ്റെ ടീസർ റിയാക്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റിൽ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം, അതൊക്കെ ഒന്ന് കണ്ടു. ടെക് റിലേറ്റഡ് വീഡിയോസും ഇതേപോലത്തെ മൂവി റിവ്യൂസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാം, താഴെ നല്ല നല്ല കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആക്കി അറിയിക്കാം. ദിസ് ഈസ് മ്യാദു സൈനിങ്.